അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. 61-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأن هم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون وإذ قلتم നിങ്ങൾ പറഞ്ഞ സന്ദർഭം. യാ മൂസ, അല്ലയോ മൂസ, ലൻ നസ്ബിറ, ഞങ്ങൾ ക്ഷമിക്കുകയില്ല, അലാ തുഅമിൻ വാഹിദിൻ, ഒരു ഭക്ഷണത്തിൽ, ഒരു ജാതി ഭക്ഷണം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനൊന്നും പറ്റൂല. ഫദ്ഉ ലനാ റബ്ബക, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നീ ദുആ ചെയ്യണം. റബ്ബക, എൻ്റെ റബ്ബിനോട്, ഞങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, എൻ്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്യണം. യുഖ്രിജ്ലന, അവൻ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് നൽകട്ടെ, പുറപ്പെടുവിച്ച് നൽകട്ടെ. മിമ്മ തുമ്പിത്തുൽ അർള്, ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്നും, മിം ബക്ലിഹ, അതിലെ ചീര, വഖിസാഇഹ, അതിലെ കക്കരി അല്ലെങ്കിൽ വെള്ളരി, വഫൂമിഹ, ഗോതമ്പ്, വഅദസിഹ, പയർ, വബസ്വലിഹ, ഉള്ളി, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ തിന്നാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ കിട്ടിയ മന്നോ സൽവൊന്നും പോരാ. ഖാല, അദ്ദേഹം ചോദിച്ചു, അതസ്തബ്ദിലൂന, നിങ്ങൾ പകരമായി ആവശ്യപ്പെടുകയാണോ, ബില്ല അല്ലദി ഹുവ അദ്ന, താണതിനെ, ബില്ലദി ഹുവ ഖൈർ, നല്ലതിനു പകരമായിക്കൊണ്ട്, ഖൈറായതിനു പകരം നിങ്ങൾ താണത് ആവശ്യപ്പെടുകയാണോ. ഇഹ്ബിത്തു, എന്നാൽ നിങ്ങൾ ഇറങ്ങിപ്പോകണം, മിസ്ര, നാട്ടിലേക്ക്, ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകുക. നിങ്ങൾ ഇവിടെ എങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കൃഷി ചെയ്ത് ജീവിച്ച് നിങ്ങൾ പോയിക്കോളൂ. ഇഹ്ബിത്തു മിസ്ര, മിസ്റിന് പട്ടണം, ഈജിപ്ത് അല്ല, ഈജിപ്ത് മിസ്ര എന്ന് മാത്രമേ പറയുള്ളൂ. മിസ്റൻ, ഈജിപ്ത് എന്നുള്ള വാക്കിന് മിസ്റിന് വൈറു മുൻസരിഫ, ഇത് അറബി വാക്കല്ല, അതിന് തൻവീനും ഉണ്ടാവില്ല, കസറും സ്വീകരിക്കൂല. ഇബ്രാഹിം എന്നൊക്കെ പറയുന്ന പദത്തിൻ്റെ മാറ്റം തൻവീൻ ഉണ്ടാവില്ല, ഇബ്രാഹിമൻ ഉപയോഗിക്കൂലല്ലോ, ഇസ്മായിലൻ ഉപയോഗിക്കൂല. ഇസ്മായില നസ്ബിൻ്റെ സ്ഥാനം വന്നാലും അല്ല, അലിഫിലാമും വരൂല. മിസ്ര, ഈജിപ്ത് എന്നുള്ള വാക്ക്, ഇത് മിസ്ര എന്ന് പറഞ്ഞാൽ ഒരു പട്ടണം എന്നുള്ള വാക്കാണ്, ഒരു നാട് എന്നാണ്. ഫ ഇന്നലക്കും, അവിടെ നിങ്ങൾക്കുണ്ടാകും, മാ സഅൽതും, നിങ്ങൾ ആവശ്യപ്പെടുന്നത്, ചോദിക്കുന്നത്. വദുരിബത്ത് അലൈഹിം, അവരുടെ മേൽ മുദ്രണം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു, അദില്ലത്തു, നിന്ദ്യത, വൽ മസ്കനത്തു, ദൈന്യതയും,
വബാഉ അവർ മടങ്ങുന്നു ബി ഗളബി മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള വെറുപ്പുമായിട്ട് കോപ്പവുമായിട്ട് അതായിരിക്കും അത് എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കോപ്പം അവർക്ക് കോപ്പവുമായി അവർക്ക് പോകേണ്ടി വന്നത് ബി അന്നഹും കാനു യക്ഫുറു നബി ആയാത്തില്ല അള്ളാഹുവിൻ്റെ വചനങ്ങളെ അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ അവർ നിഷേധിച്ചു വയഖ്തുലൂന നബിയിൻ അവർ നബിമാരെ കൊല്ലുന്നു ബി ഗൈരിൽ ഹഖ് ന്യായമില്ലാതെ അന്യായമായി ദാലിക ബിമാ അസവ കാനു യഅതദൂൻ അത് ബിമാ അസവ് അവരനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് വക്കാനു അവരായിരുന്നു യഅതദൂന അതിര് ലംഘിക്കുന്നവർ അതിര് കവിയുന്നവരും ഒരു ദീർഘമായ ആയത്താണ് ഏഴായത്താണ് അപ്പം നമ്മൾ എല്ലാം ഒന്ന് വിശദീകരിക്കാൻ നിന്നാൽ സമയം കുറയും അപ്പോൾ അത് നമ്മൾ രണ്ട് പഠിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ചില സൗകര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് പറയും ബാക്കി നാളെയും പറയാം മറ്റേ ഈ രാവിലെ തന്നെ ആകുമ്പോൾ പലർക്കും പല അത്യാവശ്യങ്ങളുണ്ടാവുമല്ലോ ദൈനംദിന കാര്യങ്ങൾ നമ്മുടെ ദിനചര്യകളൊക്കെ നടത്തേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് വല്ലാതെ വൈകിങ്ങനെ അത് പകുതി പറഞ്ഞിട്ട് നിർത്തും ബാക്കി അള്ളാഹു തആല നമുക്ക് പുറത്തു വരുന്ന വിചാരിക്കാം നമ്മൾ പഠിക്കുകയാണല്ലോ ഇപ്പോൾ അത് നമ്മൾ വേറൊരു കള്ളത്തരം കൊണ്ടല്ല അത് അല്ലെങ്കിൽ ഒരു മടി കൊണ്ടും അല്ല ഇൻഷാല്ലാ കേട്ടോ ഒരു കുറച്ചേ പറഞ്ഞിട്ട് നമുക്കത് നിർത്താം ഇത് കുൽത്തും യാ മൂസ നിങ്ങൾ പറഞ്ഞ സന്ദർഭം നമുക്ക് അറിയണ വാക്കല്ലേ അത് ഇത് കുൽത്തും കാലാറിനെ പറഞ്ഞു കുൽത്തും നിങ്ങൾ പറഞ്ഞു കുൽത്തും ഞാൻ പറഞ്ഞു കുൽത്ത നീ പറഞ്ഞു കുൽത്തും നിങ്ങളെല്ലാവരും പറഞ്ഞു ബഹുവചനാണത് നിങ്ങൾ ബനൂ ഇസ്രായേൽക്കാരൊക്കെ പറഞ്ഞൊരു സന്ദർഭം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നുണ്ടായിരുന്ന ബനൂ ഇസ്രായേൽക്കാർക്ക് ജൂത ക്രൈസ്തവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ പൂർവികർ ഇങ്ങനെയൊക്കെയുള്ളൊരു നിലപാടിലായിരുന്നു അതേ വിദണ്ഡവാദവും തർക്കുത്തരവുമാണ് നിങ്ങളും തുടരുന്നതെങ്കിൽ നിങ്ങളും അവരുടെ ബാക്കി തന്നെയാണ് ആ പര്യവസാനം നിങ്ങൾക്ക് ഉണ്ടാകുക ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ളതിന് നിങ്ങളുടെ പൂർവികരുടെ ചരിത്രം അവരുടെ പൂർവികരുടെ ചരിത്രം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളും വഴിതെറ്റിയ അള്ളാഹുവിൻ്റെ കോപ്പത്തിന് വിധേയരാകരെ കൂട്ടത്തിൽ പെടല്ലീൻ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഇപ്പോൾ ഉള്ള വേദമായ ഖുർആനിലും വിശ്വസിച്ചുകൊണ്ട് ഇഹപര വിജയം നേടാൻ ശ്രമിക്കുകയും എന്നാണ് അവരെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാര്യം നമ്മൾക്കും പഠിപ്പിക്കുന്നത് എന്താണ് അള്ളാഹു പഠിപ്പിച്ചു തന്നതിനപ്പുറം അള്ളാഹു തന്നതിനപ്പുറം ഇതൊന്നും പോരാ എനിക്ക് ഇതിലേറെ കൂടുതൽ കിട്ടേണ്ടതിന് അർഹതയുണ്ട് എന്ന വിചാരത്തിൽ അഹങ്കാരത്തോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ശ്രമിക്കരുത് അത് അള്ളാഹുവിൻ്റെ കോപം വിളിച്ചു വരുത്തുന്ന നടപടിയായിരിക്കും എന്നാണ് നമ്മൾ ഇതിക്കുള്ള പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് കൊൽത്തും നിങ്ങൾ പറഞ്ഞല്ലോ ആ സന്ദർഭം ഓർക്കുക യാ മൂസ അല്ലയോ മൂസ ലൻ സുബിറ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ സഹിക്കാൻ സാധ്യമല്ല ഇനി ഇവിടെ ഉറച്ച് നിൽക്കാൻ പറ്റൂല അലാ സ്വബിർ എന്ന് നമുക്ക് അറിയണമാക്കല്ലേ ലൻ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാണ് ലൻ സുബിറ ഞങ്ങൾ സഹിക്കുകയില്ല ഞങ്ങൾ ക്ഷമിക്കുകയില്ല അലാ ത്വഅമിൻ വാഹിദ് ഒരു ഭക്ഷണം ഇപ്പോൾ അവർക്ക് കിട്ടുന്ന എന്താണ് മന്നയും സൽവയും അതാണ് ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഒരേ ഇനം ഒരേ ഒരു സാധനം എന്നല്ല ഒരേ ഐറ്റം ഇങ്ങനെ തിന്ന് തിന്ന് മടുത്തു നമ്മൾ ഹോസ്റ്റലിലൊക്കെ ഉണ്ടാവില്ല എന്നും പരിപ്പും ഉണ്ടാക്കി അല്ലെങ്കിൽ കർമ്മൂസിയും ഉണ്ടാക്കി ഇത് ഹോസ്റ്റലിൽ നിന്നവർക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും മടുത്തുക്കണ വലിയ ഭക്ഷണം അല്ലേ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവർക്കും അറിയാം ആ വൈതലങ്ങി ഏതാണ് മാർക്കറ്റിൽ ആദായത്തെ കിട്ടണ വെച്ചാൽ അതേ കാര്യം അന്നത്തെ കൂട്ടുകാർ എല്ലാവർക്കും അറിയപ്പോൾ അതിൻ്റെ സ്വഭാവം ഇത് ഇവരെ സംബന്ധിച്ച് അടുത്ത് അത് നമ്മൾ ഇനി നമ്മളങ്ങനെ മടുപ്പായാലും നമ്മളിങ്ങനെ ഒരു തമാശ രൂപത്തിലാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുക ഇതങ്ങനെയല്ല ഇവർക്ക് അള്ളാഹു തആല ഏറ്റവും വലിയ നിഅമത്ത് ചെയ്തു കൊടുക്കുകയാണ് ഇവരൊരു പരിശീലനത്തിനാണുള്ളത് ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് നമുക്ക് പറയാം അവിടെ അല്ലെങ്കിൽ ഒരു തർബിയത്ത് ക്യാമ്പ് എന്ന് പറയാം അവിടെ നേരത്തെ തർബിയത്ത് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാവുക ഭക്ഷണത്തിലൊന്നും അല്ല ഇവരുടെ ആത്മീയമായ ജീവിതത്തിന് വിശുദ്ധി കൈവരിക്കാൻ ആവശ്യമായ നിലപാടാണ് അവിടെ നേതൃത്വം കൈക്കൊള്ളുക അതാണ് ഇവർക്ക് നൽകുന്നത് അപ്പോൾ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ചുരുക്കും അവിടുത്തെ താമസ സൗകര്യത്തിൻ്റെ ഒന്നും നമ്മൾ നോക്കൂല നമ്മൾ പള്ളിയിലൊക്കെ പോയി ക്യാമ്പ് ചെയ്യാറില്ലേ എന്തിനാണത് നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു വികാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടുത്തെ ഭക്ഷണത്തിന് സ്വാദ് പോരാ അവിടുത്തെ കിടക്കക്ക് മയം പോരാ അവിടുത്തെ പുതപ്പ് വേണ്ടത്ര നിങ്ങളുണ്ടായില്ല അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുകയേ പാടില്ല അത് നേതൃത്വത്തെ ധിക്കരിക്കുകയാണ് ഇവിടെ മൂസ നബി അലൈഹി സ്വലാമയെ ഇവരനുസരണക്കേട് കാണിക്കുക ധിക്കരിക്കുക നിന്നിക്കൊക്കെ ചെയ്യുക ഓ മൂസ ഞങ്ങൾക്കിപ്പോൾ ഈ കിട്ടിയതൊന്നും മതിയാവണില്ല ഞങ്ങൾക്ക് ഒരേ ഭക്ഷണം ഒരേ രീതിയിലുള്ള ഒരേ ഇനത്തിലുള്ള ഭക്ഷണം മടുത്തു പോയിരിക്കണം അതൊന്നും ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ ഈ മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒരു കായികാധ്വാനം കൂടാതെ രാവിലെ പുറത്തു നോക്കിയാൽ ഭക്ഷണം റെഡി കുടിക്കാൻ വെള്ളം അവർക്ക് അരുവി ഒഴുക്കി കൊടുത്തിരിക്കുക ഇങ്ങനെ ഒരു അധ്വാനവും ഇല്ലാതെ ഒരു അധ്വാനമല്ല മനുഷ്യന്മാർ ഈ നെട്ടോട്ടം ഓടുന്നത് മുഴുവൻ എന്തിനാണ് നമ്മൾ ചിലവരോടൊക്കെ ചോദിച്ചറിയാം വൈകുന്നേരം ആകുമ്പോൾ പെരയിലെത്തുമ്പോൾ ഒരു 50-100 rupees കയ്യിൽ വേണ്ടേ
അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർ ഈ നെട്ടോട്ടം ഓടുന്നത്. ഓരോ അമലും ഓരോ തൊഴിൽ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടാൽ നമ്മളൊക്കെ സങ്കടപ്പെട്ടു പോകും. പല ആൾക്കാരും രാത്രി ഉറക്കമില്ല. എന്നിട്ട് ഇങ്ങനെ വലിയ ഒരു നിഅമത്ത്, വലിയൊരു അനുഗ്രഹം അല്ലാഹു തആല അവർക്ക് ചെയ്തു കൊടുത്തിട്ട് അവരവരുടെ നേതാവായ മൂസാ നബിയോട് കയർക്കുകയാണ്, ഞങ്ങൾക്ക് ഈ ഒരേ ഐറ്റം ഭക്ഷണം തിന്നാൻ പറ്റൂല, ഫദ്ഉ ലന, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. ഉദുഉ അന കൽപ്പിക്കാൻ, നീ ദുആ ചെയ്യണം ലന ഞങ്ങൾക്ക് വേണ്ടി. റബ്ബക്ക അണ്ട, അവിടെയും കൂടി വല്ല ധിക്കാരം നോക്കണം, നിന്റെ റബ്ബിനോട്. ഞങ്ങൾ ഏറ്റവും വലിയ അടുപ്പം എന്തൊന്നും അതിനില്ല. എന്താണ് ഈ അഹങ്കാരത്തിൻ്റെ? ഇതാണ് അവരുടെ ഒരു ഒരു വല്ലാത്തൊരു സ്വഭാവമാണ് അവരുടേത്. ഒരു നിലക്കും വഴങ്ങാത്ത, മെരുങ്ങാത്ത, ഒതുങ്ങാത്ത ഒരു പ്രകൃതം. ഏതെങ്കിലും നിലക്കുണ്ടല്ലോ, നമ്മൾ പറയില്ലേ പത്താള് പറഞ്ഞാൽ പത്തായം തുറക്കുന്ന ഒരു ചൊല്ലുണ്ട്, ഒരു ചൊല്ലുണ്ട് നമ്മളെ നാട്ടിൽ. നമ്മൾ ഇത്രയൊക്കെ മൂസാ നബി അലൈഹി സ്വലാമയും ഹാറൂൻ നബി അലൈഹി സ്വലാമയും അവരുടെ കൂട്ടത്തിൽ തന്നെ ഒറ്റപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, ഒറ്റപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരും ഒന്നും ഒരേമാതിരിയല്ല. അപ്പം ഇതൊന്നും അംഗീകരിക്കാതെ നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഇത് ഇവിടെ മാത്രമല്ല, അവർ ഈജിപ്തിലായിരുന്നു അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. നിന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങ് രക്ഷപ്പെടുത്തുക. ഫിറൌനും കൂട്ടരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുഹ്രിജിലന, അവ ഞങ്ങൾക്ക് പുറപ്പെടുവിച്ച് തരട്ടെ, ഉണ്ടാക്കി തരട്ടെ. അഹ്റജ എന്ന പുറത്താക്കി എന്നാണ്, പുറത്തുണ്ടാക്കി, പുറത്ത് ഹുറൂജ് അതിനുണ്ടാവാക്കൽ. മിമ്മാ തുമ്പിത്തുൽ അർദ്, ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു നൽകട്ടെ ആണ്. അമ്പത്ത നബാത്ത് എന്ന ചെടി നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചില്ലേ, നബാത്ത്, നബുത്തുൻ ചെടി, നബത്ത മുളച്ചു, അമ്പത്ത മുളപ്പിച്ചു, തുമ്പിത്തു മുളപ്പിക്കുന്ന ലർന്നു ഭൂമി, ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് പുറപ്പെടുവിച്ച് നൽകട്ടെ, ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് നൽകട്ടെ. ഭൂമി മുളപ്പിക്കുന്ന ചെടികളിൽ നിന്ന് വിത്തുകളും ധാന്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക്, കിഴങ്ങുകളും ഒക്കെ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് നൽകട്ടെ. മീൻ ബക്കലിഹ, ഒന്ന് ബക്കലാണ് ചീര, ബക്കല്, ബക്കല് പറഞ്ഞാൽ ചീര, ചീര വേണം. അതായത് ഞങ്ങൾക്ക് ഇനി കരിച്ചും പൊരിച്ചും താളിച്ചും ഒക്കെ തിന്നാനും, ഇങ്ങനെ ഈ ഇറച്ചിയും ഈ മൻ ഇതൊക്കെ തിന്ന് മടുത്തിരിക്കണേ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വേണം. അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റണം, അപ്പോഴും ഭക്ഷണമാണ്. നേരത്തെ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഹബ്ബ എന്ന് ഹിത്വ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അതിൽ ഹിന്ദ ഹിന്ദ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത്. ഇമാ തുമ്പിത്തിൽ അർദ്ദമീൻ ബക്കലിഹ വ ഖിസ്സാ ഇഹ, ഖിസ്സ എന്ന കക്കരി അല്ലെങ്കിൽ വെള്ളരി, അവർക്കാണല്ലോ അത്, അതാണ് ഖിസ്സ എന്ന് പറഞ്ഞത്. അതൊക്കെ വേണം ഞങ്ങൾക്ക് ഇനി. വ ഫൂമിഹ, ഫൂമ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, കൃഷി ചെയ്ത് ഉണ്ടാക്കണമല്ലോ ഗോതമ്പ്. അദസിഹ, അദസ് എന്ന് പറഞ്ഞാൽ പയർ, പയർ വർഗം. ബസൽ എന്ന് പറഞ്ഞാൽ ഉള്ളി, ബസൽ പറഞ്ഞാൽ ഉള്ളി. ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട്, ഞങ്ങൾക്കൊന്ന് കറി വെച്ചിട്ട്, താളിപ്പുണ്ടാക്കിയിട്ട്, സാമ്പാർ ഉണ്ടാക്കിയിട്ട്, കൃഷി ചെയ്തിട്ട് ഞങ്ങളുടെ ഭക്ഷണ കാര്യത്തിലൊക്കെ അല്പം ഒരു വൈവിധ്യം ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഒരു ഭക്ഷണം തിന്നുകാണ്ട് ഞങ്ങൾ മടുത്തു, അതുകൊണ്ട് നീ നിന്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് അതിനൊക്കെ ഉള്ളൊരു അനുമതി വാങ്ങിത്തരണം എന്നാണ് പറയണത്. അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടാൻ ആവശ്യമായ സംവിധാനം ഒരുക്കണം എന്ന് നീ നിന്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കുക. കാല, അദ്ദേഹം ചോദിച്ചു, കാലാറിനെ പറഞ്ഞു എന്നുണ്ട്, ചോദിച്ചു എന്നുണ്ടല്ലോ. ആ തസ്തബ്ദിലുന, ബദല്, ബദല് എന്നുള്ള വാക്കുന്നുണ്ടായതാണ്. ബദലല്ലാതീനല്ലമു പറഞ്ഞില്ല, അതിന് തന്നെ ഉണ്ടാകുന്ന വാക്കാണ്. ആ തസ്തബ്ദിലുന, നിങ്ങൾ പകരം ആവശ്യപ്പെടുകയാണോ. ഇസ്തബ്ദല, ഇസ്തസ്കാർന വെള്ളം ആവശ്യപ്പെടുക, ഇസ്തബ്ദലാർന പകരം ആവശ്യപ്പെടുക. അത് വർത്തമാനകാലക്രിയാക്കുമ്പോൾ യസ്തബ്ദിലൂനാകും, വർത്തമാനക്രിയ ബഹുവചനമാക്കുമ്പോൾ യസ്തബ്ദിലൂനാകും. ആണാകുമ്പോൾ ചോദ്യമാണ്, ആ തസ്തബ്ദിലൂന, നിങ്ങൾ പകരം ആവശ്യപ്പെടുകയാണോ. അല്ലദീ ഹുവ, അതിന, അതിനാണ് കുറഞ്ഞത് താണത് എന്നൊക്കെയാണ് അർത്ഥം. താണതിനെ, ബില്ലദീ ഹുവ ഖൈർ, ഉത്തമമായതിനേക്കാളും, ഖൈറായതിനേക്കാളും താണതിനെ നിങ്ങൾ ആവശ്യപ്പെടുകയാണോ. രണ്ടർത്ഥത്തിലാണ് ഇവിടെ വ്യാഖ്യാനം പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് തഫ്സീറുകൾ വായിക്കാൻ പറ്റുക. ഒന്ന്, ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്, നിങ്ങൾക്ക് ഉത്തമമായ ഭക്ഷണം ഇപ്പോൾ കിട്ടുന്നു, അതിൻ്റെ അത്രയൊന്നും മെച്ചമില്ലാത്ത ഭക്ഷണമാണോ ഇപ്പോൾ നിങ്ങൾക്ക് ഒതുക്കുന്നത്. ഒന്ന്, രണ്ട്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരത്തിലുള്ളത് നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ദുനിയാവിലും ആഹ്റത്തിലും മെച്ചം കിട്ടുന്ന ഒരു പ്രക്രിയയാണ്. അഥവാ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകുന്നതിന് ആവശ്യമായ സംവിധാനമാണ് ഇപ്പോൾ അള്ളാഹു തആല ഒരുക്കിയിരിക്കുന്നത്. ഇത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും നാട്ടിലേക്ക് പോയി കൃഷി ചെയ്ത് ഭൗതികതയുമായി മുഴുകി ജീവിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇപ്പം നിങ്ങളൊരു ആത്മീയ ലോകത്താണ് ഉള്ളത്, അള്ളാഹുവിൻ്റെ പ്രത്യേക കാവലിലും സംരക്ഷണയിലുമാണ്. ഇതൊക്കെ വിട്ടെറിഞ്ഞുകൊണ്ട് പോകണം, എന്നിട്ട് കൃഷിയിലൊക്കെ മുഴുകി
ഭൗതികമായ കാര്യങ്ങളിൽ ആണോ നിങ്ങൾ മുഴുകാൻ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ രണ്ട് തരത്തിലും ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. രണ്ടും ശരിയാണ്, രണ്ടും നമുക്ക് മനസ്സിലാക്കി. ഇവരെ ജനങ്ങൾക്ക് നായകന്മാരായി നിശ്ചയിക്കാൻ വേണ്ടിയുള്ള അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ, അതായത് ദീനുൽ ഇസ്ലാം അവരുടെ കയ്യിലാണ് ഉള്ളത് അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ് കൊടുക്കാൻ അള്ളാഹു തആല തീരുമാനിക്കുന്നത്, അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭൗതികതയിലേക്ക് പോവുകയാണോ എന്നാണ് അവരോടൊന്ന് ചോദ്യം. ഇവിടെ നിർത്തുകയാണ്. ഇൻഷാല്ലാ നമുക്ക് നാളെ ബാക്കി തുടരാം. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇത് കുൽത്തും യാ മൂസ, നിങ്ങൾ പറഞ്ഞ സന്ദർഭം അല്ലയോ മൂസ, ലൻ നസ്ബിറ അലാ ത്വഅമിൻ വാഹിദിൻ, ഞങ്ങൾക്ക് ഒരേ ഇനം ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഫദ്ഉ ലനാ റബ്ബക, ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. യുഖ്രിജ് ലനാ, അവൻ ഞങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരട്ടെ. മിമാ തുൻബിത്തുൽ അർളു ഭൂ തുംബിത്തു, നമീമ് കണ്ടില്ല ചെറിയൊരു മീമ്, അപ്പം നൂനിൻ്റെ ഉച്ചാരണം കേൾക്കൂല. തുംബിത്തു തുംബിത്തുൽ അർളു, ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന് അവൻ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു നൽകട്ടെ. മീൻ ബക്കലിഹ, ചീരയിൽ നിന്നും, വക്കിസ്സായിഹ, കക്കരിയിൽ നിന്നും അല്ലെങ്കിൽ വെള്ളരിയിൽ നിന്നും, വഫൂമിഹ, പയറിൽ നിന്നും, വയദസിഹ, ഭൂമിഹ, ഗോതമ്പിൽ നിന്നും, വയദസിഹ, പയറിൽ നിന്നും, വബസ്ലിഹ, ഉള്ളിയിൽ നിന്നും, ആ വർഗത്തിലൊക്കെയുള്ളത് ഞങ്ങൾക്ക് നൽകണം. ഖാല, അദ്ദേഹം ചോദിച്ചു, അതസ്തബ്ദിലൂന, നിങ്ങൾ പകരം ആവശ്യപ്പെടുകയാണോ, അല്ലദീ ഹുവ, അതിന താണതിനെ, ബില്ലദീ ഹുവ ഖൈർ, ഖൈറായതുകൊണ്ട് അല്ലെങ്കിൽ ഖൈറായതിന് പകരം നിങ്ങൾ അത്രയൊന്നും ഗുണമില്ലാത്തതിനെയാണോ ആവശ്യപ്പെടുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, രണ്ടർത്ഥത്തിൽ അതിൻ്റെ വ്യാഖ്യാനമുണ്ട്. രണ്ടും ഒരുപോലെ ശരിയാവാൻ തന്നെയാണ് സാധ്യത. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആനിലൂടെ അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, വിവക്ഷിക്കുന്നത്, അത് കൃത്യമായി ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആൻ മുഴുവനായി ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ മുഅ്മിനീങ്ങളിലും മുസ്ലിമീങ്ങളിലും അവൻ നമ്മെ എല്ലാവരെയും പെടുത്തുമാറാവട്ടെ. നാഥാ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ചെറിയ ചെറിയ കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകിക്കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം തമ്പുരാനെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനയും ഞങ്ങളുടെ ഈ ഒത്തുചേരലും സ്വാലിഹായ അമലായി നീ രേഖപ്പെടുത്തണേ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.